പി സുശീല എന്ന് പറയുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലതാ മങ്കേഷ്കർ എന്ന് വിശേഷിപ്പിക്കാവുന്ന പാട്ട് കേൾക്കണം 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 എന്ന് കൊതിപ്പിച്ച സ്വരമാധുരിയുള്ള സുശീലയമ്മയെ കൊണ്ട് വളരെ കാലങ്ങൾക്ക് ശേഷം എനിക്ക് മുൻപ് ഒരുപാട് പടങ്ങളിൽ പാടിയിട്ടുണ്ട്, തമിഴിലും മലയാളത്തിലും പാടിയിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് ആ അമ്മ മലയാള സിനിമയിൽ പാടാനൊരു താല്പര്യമില്ലായ്മ ഉണ്ടായി. ഞാൻ വിളിച്ചു, അപ്പോൾ പറഞ്ഞു രവീന്ദ്രൻ സാർ, കാരണം അവരുടെ എത്രയോ താഴെയാണ് എല്ലാ കാര്യത്തിലും, ഞാൻ പ്രായത്തിലും സംഗീതത്തിലൊക്കെ ആ അമ്മയെക്കാളും വളരെ താഴെയാണ്. എന്നാൽ അന്ന് മുതൽ ഇന്നുവരെയ്ക്ക് എന്നെ രവീന്ദ്രൻ സാർ എന്നെ വിളിക്കും. ഞങ്ങളുടെ അമ്മ ഇങ്ങനൊരു പാട്ടുണ്ട്, അപ്പോൾ പറഞ്ഞു എനിക്ക് മലയാളത്തിൽ പാടാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അത് ഈ അടുത്ത കാലത്ത് എന്നെ ഒരു മലയാളം സിനിമയിൽ പാടാൻ വേണ്ടി വിളിച്ചു, ഞാനത് വിശ്വസിച്ച് പോയി. ഞാൻ പാടിക്കഴിഞ്ഞ ശേഷം പിന്നെ അറിഞ്ഞു ആ പാട്ട് മറ്റൊരു പാട്ടുകാരി കൊണ്ട് പാടിച്ചെന്ന്. എനിക്ക് ആ മനോദുഃഖം മലയാളത്തിൽ പാടാൻ മാനസികമായിട്ട് എന്നെ അനുവദിക്കുന്നില്ല. ഇത് ഞാൻ രവീന്ദ്രനാണ്. ആ അമ്മ തിരുവനന്തപുരത്ത് വന്നു. അവശേഷിക്കുന്ന കമരദളം, അതിൻ്റെ ക്ലൈമാക്സ് മോഹൻലാൽ അറിയാണ്ട് എന്തോ ഒരു പോയ്സൺ കലർന്ന ഒരു പാനീയം കഴിച്ച് മരിക്കുന്നതായിട്ടാണല്ലോ. അപ്പോൾ അതിനകത്ത് അതും ഞാനൊരു രാഗമാലിക തന്നെയാണ് ചെയ്തത്. അതും ആ ക്ലൈമാക്സിന് അങ്ങനത്തെ ഒരാവശ്യം വരുന്നുണ്ട്. അതെ അതെ, അതെന്താണ് സുമുഹൂർത്തമായി സ്വസ്തി അത്.